ഋഷി സാർ ആകെ മൂഡ് ഓഫ് ആണല്ലോ. സൂര്യമായിട്ട് പിണങ്ങി നടക്കുന്നത് തന്നെയാവും കാര്യം. നല്ല കാര്യമുള്ളതാണോ അത്? ഇവന്റെ ഒരു കാര്യം എന്താടാ, നിനക്ക് ഈ ഒരു ക്ലാസ്സില്ലേ? ഇല്ല. എന്തുപറ്റി, നീ ആകെ ഡള്ളായിരിക്കാണല്ലോ. ഏയ് ഒന്നുമില്ല ഡാഡി. അയാള് പറഞ്ഞ കാര്യം ഡാഡിയോട് ചോദിച്ചാലോ? ഒരു പക്ഷേ റാണിയമ്മയ്ക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡാഡിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടാതിരിക്കില്ല. മോനെ, ഋഷി സാറേ, ഈ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നൊരു പഴമൊഴി സാർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ആ എന്നാ എന്റെ മോനെ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നെ. ആ എനിക്കറിയില്ല. എന്നാ ഞാൻ പറഞ്ഞു തരാം. അവനവനാവുന്നതും അർഹതയുള്ളതും മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്ന്. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? അല്ല, നിന്റെ ഈ മൂടിക്കെട്ടിയുള്ള നിപ്പ് കണ്ടപ്പോ വെറുതെ പറഞ്ഞുപോയെന്ന് മാത്രം. എനിക്കെന്താ കുഴപ്പം? ഒന്നുമില്ല. എടാ, അവനവന് ജയിക്കാൻ കഴിയുന്ന പന്തയത്തിന് മാത്രമേ ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. ആ കൊച്ചിനെ കൂടി നിർബന്ധിച്ച് നീ ഇങ്ങനെ ഒരു പന്തയം വച്ചിട്ട് ഇപ്പോ മിണ്ടാനും കാണാനും വയ്യാത്ത മട്ടിൽ നീ ഇവിടെ നിന്ന് വീർപ്പും മുട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതെ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. ഓ, ആദി സാർ ചെന്നാട്ടെ, സഹായം ആവശ്യമുള്ളപ്പോ ഞാൻ അങ്ങോട്ട് അറിയിക്കാം. ആയിക്കോട്ടെ. വേണ്ട, തൽക്കാലം ഡാഡിയോട് ഇതേപ്പറ്റി ഒന്നും ചോദിക്കാതിരിക്കുന്നതാ നല്ലത്. ആദ്യം എന്റെ നിലയ്ക്ക് ഒരു അന്വേഷണം നടത്തി നോക്കട്ടെ. എന്തെങ്കിലും സാധ്യത തെളിയുകയാണെങ്കിൽ മാത്രം ഇക്കാര്യം ഡാഡിയോട് പറഞ്ഞാൽ മതി. റാണിയമ്മ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? വക്കീലിനെ കണ്ടിട്ട് ഇറങ്ങിയപ്പോ ലേറ്റായി, പിന്നെ ഇങ്ങ് പോന്നു. എന്തായാലും ഹാഫ് ഡേ ലീവാക്കാന്ന് വെച്ചു. ഇന്ന് റാണിയമ്മയെ കാണാൻ ഒരാള് വന്നിരുന്നു ഇവിടെ. ആരാ ലക്ഷ്മി? ആരാ എവിടെന്നാന്നൊന്നും അറിയില്ല റാണിയമ്മ. ആളെ കണ്ട ഒരു സന്യാസി ലുക്ക. സന്യാസി ലുക്കുള്ള ആളോ? അതാരാണാവോ? ഇനി വല്ല ആശ്രമത്തിൽ നിന്നും സംഭാവനയ്ക്കോ മറ്റോ ആണോ? അതൊന്നും എനിക്കറിയില്ല. അയാള് വന്ന ഉടനെ റാണി എന്നൊരു സ്ത്രീ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ റാണിയമ്മ പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ അയാൾ എന്തൊക്കെയോ പിറുപിറുത്തോണ്ട് പോവുകയും ചെയ്തു. എനിക്കൊന്നും മനസ്സിലായില്ല. ആരെങ്കിലും വന്ന് അന്വേഷിച്ച അവരാരാ എന്താ എവിടെന്നൊക്കെ വ്യക്തമായി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണ്ടേ ലക്ഷ്മി? ഇതിപ്പോ അടയാള ശാസ്ത്രം വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാനാ? ഞാൻ ചോദിക്കാഞ്ഞിട്ടല്ല റാണിയമ്മ, ചോദിച്ചിട്ടും അയാളൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഇവിടെ ഋഷി ഉണ്ടായിരുന്നു. ആരുണ്ടായിട്ട് എന്താ കാര്യം? ഞാനില്ലാത്തതിന്റെ കുഴപ്പം അനുഭവിച്ചല്ലേ പറ്റൂ. ആ പോട്ടെ, ആവശ്യക്കാരാണെങ്കിൽ ഇനിയും അന്വേഷിച്ചു വന്നോളൂ. രാജാവിൻ പാർവ റാണിയ പക്കം എൻ തേടുതേ സ്വർഗം. റാണിയമ്മ, ഇതാണ് കുഞ്ഞേട്ടൻ ഏർപ്പാടാക്കിയ കൊക്ക്. ഓഹോ, ഉയരീശ്വര, ഇത് റാണിയമ്മല്ലേ? അയ്യോ, ഇത് നമ്മുടെ റാണിയമ്മ അല്ലേ? എന്നെ മനസ്സിലായ റാണിയമ്മക്ക്? കുഞ്ഞുമാമന്റെ മൂത്ത പെങ്ങളുടെ മൂത്ത മോൻ ശൈലേശൻ. കല്യാണത്തിന് ഞാനും ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഓ എന്റെ ദൈവമേ, റാണിയമ്മക്ക് ഒരു മാറ്റവുമില്ല. കല്യാണത്തിന് കണ്ട അതേപോലെ തന്നെ നല്ല ചിമിട്ടായിട്ടിരിക്കുന്നു. അല്ലേലും കുഞ്ഞുമാമന്റെ കൈ കിട്ടിയ എന്തു സാധനവും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നല്ല വൃത്തിയായി സൂക്ഷിക്കും. അതുകൊണ്ടാ നല്ല നിലവിളക്ക് പോലെ ഇരിക്കുന്നെ. ആ അതേസമയം മാമൻ അങ്ങ് കറുത്ത് കരിവാളിച്ച് കരിവിളക്ക് പോലെ ആയിപ്പോയി. മിണ്ടാതെടോ, തന്നോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാ മതി. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? സി സി ശൈലേഷ് കുമാർ പി വി. കുഞ്ഞിയാണോ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇവിടുത്തെ ചില രീതികളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട്.
ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ലക്ഷ്മി? വന്നിട്ട് അധിക നേരം ആയില്ല. ഇവിടെ വരുന്നതിന് മുമ്പ് താൻ എവിടെയായിരുന്നു? ഞാനിങ്ങ് ഇന്ത്യ ഗേറ്റിലായിരുന്നു. ഇന്ത്യ ഗേറ്റിലോ? അവിടെ എന്തായിരുന്നു പരിപാടി? ഞാനവിടുത്തെ ഷെഫല്ലായിരുന്നു. അയ്യോ, ഷെഫ് എന്ന് പറഞ്ഞാൽ ചീഫ്. സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ ആദ്യമായിട്ട് സി സി എന്ന് വിളിച്ചത്. എന്ന് വെച്ചാൽ ചീഫ് ഷെഫ് എന്ന്. ലക്ഷ്മി, ഇയാളെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിച്ചു നോക്കിയോ? ഇല്ല റാണിയമ്മേ, വന്നിട്ട് അധിക സമയം ആയില്ലല്ലോ. കൊച്ചു കൊച്ചു ജോലി എന്ന് തുടങ്ങിച്ചതേ ഉള്ളൂ. ആദ്യം ഇയാളെ കൊണ്ട് സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കിച്ചു നോക്ക് ലക്ഷ്മി. എങ്കിൽ പാൽപായസം തന്നെ ആയിക്കോട്ടെ. ആ, റാണിയമ്മയ്ക്ക് അത് ഇഷ്ടമാണല്ലോ. എങ്കിൽ അത് മതി. ഡോ, തനിക്ക് പാൽപായസം ഉണ്ടാക്കാൻ അറിയോ? അത് എന്ത് ചോദ്യമാണ് റാണിയമ്മേ? ഉറുമ്പിന് പഞ്ചാര തിന്നാൻ അറിയാമോന്ന് ചോദിച്ച പോലെ എന്നോട് പാൽപായസം ഉണ്ടാക്കാൻ അറിയാമോന്ന്. എന്നാ താൻ പോയി കുറച്ച് പാൽപായസം ഉണ്ടാക്ക്. പാലും മറ്റും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പായസം ഞാൻ ഉണ്ടാക്കും, പക്ഷെ ഇപ്പോഴല്ല. പിന്നെ ഒന്നുകിൽ രാവിലെ 11 മണിക്ക് അല്ലെങ്കിൽ വൈകിട്ട് 5 മണിക്ക്. അതെന്താ, തനിക്ക് തോന്നുമ്പോഴാണോ ഞങ്ങൾ പായസം കുടിക്കേണ്ടത്? അതല്ല റാണിയമ്മേ, ഞാനൊരു ഷെഫ് മാത്രമല്ല ഒരു ഡയറ്റീഷ്യൻ കൂടിയാണ്. നട്ടപ്ര ഉച്ച സമയത്ത് പാലിലും പഞ്ചസാരയിലും കണ്ടുവരുന്ന ചില പ്രോട്ടീൻ ബൈറ്റുകൾ ചൂട് തട്ടുമ്പോൾ ഫാറ്റി ആസിഡുമായി ചേർന്ന് ഇരട്ടി ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഇത് സാധാരണ പാൽപായസത്തിലെ കലോറിയേക്കാൾ 3 ഇരട്ടി കലോറിയാണ് ഉണ്ടാക്കുന്നത്. എന്നെ ടെസ്റ്റ് ചെയ്യാൻ വെറുതെ ഈ നല്ല സൗന്ദര്യം നശിപ്പിച്ച് കളയണോ? ഈ സമയം ഞാൻ നിങ്ങൾക്കൊരു നല്ല ലൈം ജ്യൂസ് അല്ലെങ്കിൽ ചുക്കുവെള്ളം ഉണ്ടാക്കി തരും. നല്ല ദാഹരസം ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ പിത്തഗ്രന്ഥിയെ സഹായിക്കും. എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ട് വരുമോ? ആ, എങ്കിൽ പിന്നെ ചുക്കുവെള്ളമായിക്കോട്ടെ. ഇത്തിരി വാചകടി ഉണ്ടെങ്കിലും കാര്യവിവരം ഉണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞേട്ടന്റെ കണ്ടുപിടുത്തം അല്ലേ, മോശമാവില്ല. എന്തിനാ ഇപ്പൊ റാണിയുടെ കോളേജ് കാലത്തെ പറ്റിയൊക്കെ നീ അന്വേഷിക്കുന്നത്? റാണി അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? ഏയ്, റാണിയമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വെറുതെ എന്റെ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ആ, ഈ ദേഷ്യവും പിടിവാശിയൊക്കെ ചിലപ്പോ ആ സമയത്തെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് കിട്ടിയതാണെന്ന് അറിയാൻ ഒരു കൗതുകം. അതിനിപ്പോ കോളേജ് ഹിസ്റ്ററി ഒന്നും ചെയ്യണമെന്നില്ല. റാണി ജനിച്ചപ്പോഴേ ഈ ദേഷ്യവും വാശിയും ഒക്കെ അവളുടെ കൂടപ്പുറപ്പ. വളരെ കുഞ്ഞുനാൾ മുതലേ റാണി റാണിയുടേതായൊരു ലോകത്തായിരുന്നു. അവിടെ അനുവാദമില്ലാതെ ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല, നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും പോലും. പിന്നെ അവൾ എന്ത് ചെയ്താലും അതിനെല്ലാം മുത്തശ്ശന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. റാണിക്ക് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടാം, പക്ഷെ റാണിയുടെ കാര്യത്തിൽ ആർക്കും ഇടപെടാൻ പാടില്ല. അതായിരുന്നു നിയമം. ഈ ഞാനും നീതു നിമയൊക്കെ വന്നതിന് ശേഷമാണോ റാണി റാണിയമ്മയായത്? ഹേയ്, അതൊരു രസമുള്ള കഥയാ. തറവാട്ടിലെ കുടുംബനാഥേ അമ്മ എന്ന സ്ഥാനപ്പേര് ചേർത്താ പണ്ടേ വിളിച്ചിരുന്നത്. കുടുംബത്തിലെ മൂത്ത മരുമകൾക്കാണ് ശരിക്കും ആ സ്ഥാനം കിട്ടേണ്ടത്. എന്റെ മുത്തശ്ശി ഭാഗീരഥി ഭാഗീരഥി അമ്മയായതും നിന്റെ മുത്തശ്ശി ജാനകി ജാനകി അമ്മയായതും അങ്ങനെയാണ്. ഓ, അങ്ങനെ നോക്കുമ്പോ സ്ഥാനം കൊണ്ട് ലക്ഷ്മിക്കോ സീനിയോറിറ്റി കൊണ്ട് അതിഥിക്കോ കിട്ടേണ്ട അമ്മ പട്ടമാണ് റാണി കൈയടക്കി വെച്ചത്. ലക്ഷ്മിയോ അതിഥിയോ ഒക്കെ പാവങ്ങളായതുകൊണ്ട് അവരാ സ്ഥാനം ക്ലെയിം ചെയ്തില്ല എന്നേ ഉള്ളൂ. ആ, ഇനി നിനക്ക് വേറൊരു തമാശ കേൾക്കണോ ഋഷി? ചെന്നൈയിലാണല്ലോ റാണി എഞ്ചിനീയറിംഗ് പഠിച്ചത്. റാണിയമ്മയാവാനുള്ള റിഹേഴ്സല് റാണി അവിടുന്ന് തുടങ്ങിയിരുന്നു. അവിടെ റാണി എല്ലാവർക്കും റാണി അക്കയായിരുന്നു. അവധിക്ക് ഇവിടെ വരുമ്പോ എല്ലാവരും റാണി അക്ക എന്ന് വിളിക്കണമെന്ന് ഒരു കൽപ്പന ഇറക്കി അവള്. എന്തായാലും റാണി അക്ക എന്ന് വിളിച്ച് അധികകാലം ആർക്കും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ആ ഇടയ്ക്കല്ലേ അമ്മ മരിച്ചത്. അമ്മ മരിച്ച് പുലതിരുന്നതിന് മുമ്പേ റാണി റാണിയമ്മയായി സ്വയം അങ്ങ് അവരോധിച്ചു. എന്താ അവിടെ കിടന്ന് ചുറ്റി തിരിയുന്നേ? അല്ല, അത്
പിന്നെ ഞാൻ ഈ ചായക്ക് എത്ര കോഫി വേണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അല്ല, ഈ ചായ എത്ര, കോഫി എത്ര, അതിൽ വിത്തൗട്ട് എത്ര, വിത്ത് എത്ര, അതൊക്കെ അറിയാൻ വേണ്ടി വന്നതാ. അത് നേരെ വന്നെങ്കിൽ ചോദിച്ചാ പോരെ, അവിടെ കിടന്ന് ചുറ്റി തിരിയുന്നതിന്. പേടിച്ചിട്ടാ? പേടിച്ചിട്ടോ? അതെ, ഈ ബഹുമാനം കൊണ്ടുള്ള പേടിയില്ലേ? ഓ, ഞാൻ ചെറുപ്പം പോലെ അങ്ങനെയാ. ഈ ബഹുമാനിക്കേണ്ടവരെ കണ്ടു കഴിഞ്ഞാൽ ബഹുമാനിക്കണം, അല്ലെങ്കിൽ കിടന്ന എനിക്ക് ഉറക്കം വരില്ല. തന്റെ ബഹുമാനം ഞാൻ കുറെ കണ്ടതാ. ആഹാ, അപ്പോ ഇതാണോ കുഞ്ഞുളിയൻ കൊടുത്തുവിട്ട സമ്മാനം? അതെ അതെ, കുഞ്ഞുങ്ങളുടെ റിലേറ്റീവ് ആണെന്നൊക്കെ പറയുന്നു. അയ്യോ, അങ്ങനെ വെറുതെ പറയുന്നല്ല, സത്യോ. വലിയ പ്രായ വ്യത്യാസം ഇല്ലെങ്കിലും എന്റെ മാമൻ തന്നെയാ. കുഞ്ഞി മാമന്റെ മൂത്ത ചേച്ചിയുടെ ഒരേ ഒരു മൂത്ത മകനാണ് ഞാൻ. പിന്നെ അമ്മ പ്രസവിക്കാൻ നിന്നില്ല, അച്ഛനെ ചെലവിക്കിട്ട് ചാമ്പിയിട്ട് അമ്മ അന്തസ്സായി ജയിലിൽ പോയി. 10 കൊല്ലം മുമ്പ് റിലീസായി. ഇപ്പൊ കുറുപ്പം തറയില് ലോട്ടറി തട്ടിട്ട് ജീവിക്കുന്നു. പണിയെടുത്ത് ജീവിക്കാൻ എന്നെ വിളിച്ചു. എന്നിട്ട് തനിക്ക് വെക്കൂടായിരുന്നോ? ഒന്നുമില്ലെങ്കിലും തന്റെ അമ്മയല്ലേ? കാര്യം അമ്മയൊക്കെ ആണെങ്കിലും അവരു ജയിൽ പുള്ളിയല്ലേ സാറേ. അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുന്നത് നമ്മുടെ അന്തസ്സിന് ചേരില്ല. ബെസ്റ്റ്, കുഞ്ഞളിയന്റെ ബന്ധുവാണെന്നതിന് ഇനി യാതൊരു തെളിവും വേണ്ട. അയ്യോ സാറേ, തെളിവ് എത്ര വേണമെങ്കിലും ഇനിയും തരാം. വേണ്ട വേണ്ട വേണ്ട, തന്റെ വാചകൊടിയൊന്നും ഇവിടെ അധികം വേണ്ട കേട്ടോ. എനിക്കൊരു ബ്ലാക്ക് ടീ, ഡാഡിക്കൊരു ഗ്രീൻ ടീ, തൽക്കാലം അത് മതി. ഇവിടെ കളറിയായൊക്കെ ഉണ്ടാ, ഈ പച്ച ചായക്ക് ഞാനവിടെ പോവും. എന്താ സാറേ? തനിക്ക് നല്ല ഉഴുന്നൂടെ ഉണ്ടാക്കാറിയോ? പൊളിഞ്ഞ്, മൊത്തത്തിൽ പൊളിഞ്ഞ്. എന്താടോ, അറിയോ ഇല്ലയോ? അറിയോ എന്നാ, പിന്നെന്താ? നല്ല ഉഴുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല സ്വയംഭൻ വട ഉണ്ടാക്കി തരാം. പക്ഷെ ഉഴുന്നില്ലല്ലോ. ഓ, അത് ലക്ഷ്മിയോട് പറഞ്ഞാ മതി, ശരിയാക്കി തരും. ഓ പിന്നെന്താ, എങ്കിൽ പിന്നെ വട ഉണ്ടാക്കുന്ന കാര്യം അവരോട് പറഞ്ഞാ പോരെ. അതെ, എത്ര വട വേണം? എടോ, അങ്ങനെ എണ്ണൊന്നും നോക്കണ്ട, താൻ കുറച്ചങ്ങ് ഉണ്ടാക്കിക്കോ. ഏയ്, അത് പറ്റില്ല, കൃത്യ എണ്ണം പറയണം, എന്നാലേ ശരിയാകൂ. അതെന്താ? അത് പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും അതിനൊരു കണക്കും താളവും ഒക്കെ ഉണ്ടാവും. വടക്കും താളോ, കൊള്ളാലോ താൻ. എങ്കിൽ താൻ ഒരു 10 എണ്ണം ഉണ്ടാക്കിക്കോ. ആ അങ്ങനെ പറ, ഇപ്പോഴാ കണക്ക് ശരിയായത്. അപ്പൊ ഓക്കെ, 10 എണ്ണം. ഏറ്റ്. ഇയാളെ ഒന്ന് സൂക്ഷിക്കണം ഡാഡി, ആൾ അത്രക്ക് സ്ട്രൈറ്റ് അല്ല. അത് പിന്നെ അങ്ങനെ അവനല്ലേ വഴിയുള്ളൂ, ബ്രാൻഡ് കുഞ്ഞളിയന്റെ അല്ലേ. ഉഴുന്നൂടായത് ഭാഗ്യം, വായിക്കൊള്ളാത്ത എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പണി പാളിയനെ. 10 ഉഴുന്നുവട. ഏ, ആക്രാന്ത മൂത്ത് ഒരെണ്ണം ആരെങ്കിലും എക്സ്ട്രാ ചോദിച്ചാലോ? 12 എണ്ണം ഓർഡർ ചെയ്യാം. നമ്മളോട കളി. ടൈമായി, എസ്റ്റിമേറ്റ് ടൈം കഴിഞ്ഞല്ലോ. ഹോട്ടലുകാരെ വിളിച്ച് 10 എണ്ണം കൊടുക്കാം, ഇന്ന് ആരെ തെറി വിളിക്കാത്തതിന്റെ മടുപിടുപ്പ് മാറുകയും ചെയ്യും. ഇത്തവണ ഹോട്ടലിന്റെ പേര് ടേസ്റ്റ് വേൾഡ്. ഇവരൊന്ന് ടേസ്റ്റ് വേൾഡ് അല്ല, വേസ്റ്റ് വേൾഡാ. പടയം കൊണ്ട് വന്നിരിക്കുന്ന നല്ല അലുവ പീസ് ആണല്ല, ഞാൻ പൊളിക്കും. കസ്റ്റമർ പറഞ്ഞ ഡെലിവറി പോയിന്റ് ഇതാണല്ലോ. ശരാ, ഇത് മാളിക്കലിനടുത്താണല്ലോ. ഇനി അവിടെ നിന്ന് ആരെങ്കിലും ആണോ? നമ്പറിലേക്കൊന്ന് വിളിച്ചാലോ. ഏഹ്?
ഹലോ, സി സി ശൈലേഷ് കുമാർ പി വി സ്പീക്കിംഗ്. ഹലോ സോ, ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിരുന്നില്ലേ? മാഡം, ഹോട്ടലിൽ നിന്ന് ഫുഡ് അല്ലാതെ പിന്നെ ഗോൾഡ് ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. പറയൂ, നിങ്ങൾ എന്താണ് ഇത്ര ലേറ്റ് ആവുന്നത്? കസ്റ്റമേഴ്സിന്റെ അടുത്ത് കുറച്ചുകൂടി പഞ്ച്വലായിട്ട് പെരുമാറണ്ടേ? ഓ, എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്ത് എന്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നു. ഇയാളാണോ കസ്റ്റമർ? ഏതോ വള്ളി കേസ് ആണല്ലോ. ഈശ്വര, കട്ടായല്ലോ. ബ്ലാഡി നെറ്റ്‌വർക്ക്. എക്സ്ക്യൂസ് മീ സോ. യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? സർ, ഫുഡ് ഓർഡർ ചെയ്തിരുന്നോ? ഓ യാ യാ, യു ഡെലിവറി ലാസ്റ്റ് വെയിറ്റ് യു. ഓ, ഐ ആം സി സി ശൈലേഷ് കുമാർ പി വി. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഇതാ ഓർഡർ. ഓ, താങ്ക് യു, താങ്ക് യു. എന്താ ലേറ്റ് ആയത്? ലേറ്റ് ആയില്ലല്ലോ സർ. ആര് പറഞ്ഞു ലേറ്റ് ആയില്ലെന്ന്? 4:30 മണിയാ പറഞ്ഞത്. ഇപ്പൊ 4:30 ആയതല്ലേ ഉള്ളു സർ. നോ നോ നോ, ഇപ്പോൾ 4:31 ആയിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് മഴ പെയ്തോണ്ട് വണ്ടി ഒന്ന് ഒതുക്കേണ്ടി വന്നു. റെയിൻകോട്ട് ഇല്ലായിരുന്നു. എന്നാലും ഒരു മിനിറ്റിന്റെ താമസമല്ലേ ഉണ്ടായുള്ളൂ സർ. എന്നെ പോലെ ബിസി ഉള്ള ഒരാൾക്ക് ഒരു മിനിറ്റ് വളരെ വിലപ്പെട്ടതാണ് കുട്ടി. കോഫി തണുത്തു പോകില്ലേ? എന്താ സർ? അല്ല, കോഫി തണുക്കാനായിട്ട് ഒരു മിനിറ്റ് ധാരാളം ഒന്ന് പറയായിരുന്നു. സർ, ക്യാഷ് ഡബിൾ. ഓ, ക്യാഷ് ഒക്കെ വേണം അല്ലേ? എത്രയായി? 195 രൂപ സർ. 12 വടക്ക് 195 രൂപയെ? ടൂ കോസ്റ്റ്ലി. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ, ഈ കാർഡ് അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല അല്ലേ. ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. സുരേഷ്. ആ ഋഷി, പറയടോ. സുരേഷ്, എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. അതിനാ ഞാനിപ്പോ വിളിച്ചത്. ഹെൽപ്പോ? പിന്നെന്താ? യു ആർ ഓൾവേസ് വെൽക്കം. എന്ത് സഹായമാണ് വേണ്ടതെന്ന് താൻ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇന്നൊരാളെ കുറിച്ച് യാദൃച്ഛികമായി അറിയാനിടയായി. ആളൊരു മിസ്റ്റീരിയസ് ക്യാരക്ടർ. എനിക്ക് അയാളുടെ ഡീറ്റെയിൽസ് ഒന്ന് തപ്പിയെടുത്ത് തരാൻ പറ്റുമോ? പിന്നെന്താ? ആളിനെ കുറിച്ച് ഋഷിക്കറിയാവുന്ന ഡീറ്റെയിൽസ് പറയോ ആദ്യം. അങ്ങനെ ചോദിച്ചാൽ അതൊരു പ്രോബ്ലം. അയാളുടെ പേരല്ലാതെ മറ്റൊരു ഡീറ്റെയിൽസും എനിക്ക് അറിയില്ല എന്നുള്ളതാ സത്യം. ഓ, അങ്ങനെയാണോ? സോ അയാളുടെ പേരെന്താ? പേര് ഭൈരവൻ. ഭൈരവനോ? എടോ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് പേരാണല്ലോ. താൻ പറഞ്ഞതുപോലെ ഈ പേരിൽ തന്നെ ഒരു മിസ്റ്റീരിയസ് ടച്ച് ഉണ്ടല്ലോ. പേര് മാത്രമല്ല സുരേഷ്, അയാളുടെ ബോഡി ലാംഗ്വേജും സംസാരവും അപ്പിയറൻസും എല്ലാം വളരെ ദുരൂഹമായിട്ട് എനിക്ക് തോന്നിയത്. അല്ല, ഋഷിക്ക് എങ്ങനെ ഇയാളെ പരിചയം? അതെന്റെ ഒരു ഫ്രണ്ടാ കാണാനിടയായത്. സംസാരിച്ചപ്പോ റാണിയമ്മേ അറിയാന്ന് പറഞ്ഞത്രേ. പക്ഷേ അയാളിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് സുരേഷ്. ഋഷി റാണിയമ്മയോട് ഇയാളെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല, തൽക്കാലം റാണിയമ്മയോട് ഇയാളെ കണ്ട കാര്യം പറയാതിരിക്കുന്നതെന്നെല്ലാം തോന്നി. അത് മാത്രമല്ല സുരേഷ്, ഇയാൾക്ക് ആ ജഗന്റെ ടീമുമായി എന്തോ ബന്ധമുള്ളതായിട്ട് എന്റെ മനസ്സ് പറയുന്നു. ജഗന്നാഥിന്റെ ടീമുമായിട്ടോ? എങ്കിൽ ഋഷി സംശയിക്കുന്നത് പോലെ എന്തെങ്കിലും ഉടായ്പ പരിപാടിയുമായിട്ട് തന്നെയാവും ഈ കഥാപാത്രം ലാൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല. അതാ ഞാൻ സൂരജിനോട് ഇയാളെ പറ്റി പറയാന്ന് വിചാരിച്ചത്. ഡു വൺ തിങ് ഋഷി, അയാളെ ഒറ്റനോട്ടത്തിൽ എങ്ങനെ തിരിച്ചറിയാം? എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഐ മീൻ, അയാളുടെ അപ്പിയറൻസ് ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വോയിസ് നോട്ട് ഇടൂ. ഞാൻ നമ്മുടെ ടീമിനെ വെച്ചൊന്ന് തപ്പി നോക്കട്ടെ. അവൻ ഈ സിറ്റിയിലുണ്ടെങ്കിൽ അവനെ നമ്മൾ ലോക്ക് ചെയ്തിരിക്കും. ആൾ ഈ സിറ്റി വിട്ടു പോകാൻ ചാൻസ് ഇല്ലെന്നാ എൻ്റെ വിശ്വാസം. ഓക്കെ, എന്നാൽ ഋഷി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം. വോയിസ് നോട്ട് ഇപ്പം തന്നെ ഇട്ടുള്ളൂ. ശരി സുരേഷ്. ശരി ഋഷി. ഭൈരവൻ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ.
കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിലാണല്ലോ. പൈസ സാറിനെ കുട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആ സാറിനെ എനിക്കറിയാം, അതുകൊണ്ട് നോക്കിയതാ. നോക്കുന്നൊക്കെ കൊള്ളാം, ആ സാറിന്റെ വലയിൽ ചെന്ന് വീണേക്കരുത്. അതെന്താ? എനിക്ക് ആ സാറിന് നന്നായിട്ടറിയാം, ആള് നല്ല ഒന്നാന്തരം ഗിരിരാജൻ കോഴിയാ.